ഗൈസ് ഈ വീഡിയോയിലൂടെ എത്രമാത്രം ഇതിന്റെ തെളിച്ചുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നല്ല രീതിയിൽ കുളിക്കാവുന്നുള്ളത് മാത്രമല്ല ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന അടിപൊളി ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. പാറക്കെട്ടിനിടയിലുള്ള ഒരു വെള്ളക്കെട്ടാണിത്. ഒരു വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വെള്ളം. ഗൈസ് അങ്ങനെ നമ്മൾ ആനയടി പാറക്കുളം കണ്ടു. അതായത് കൊല്ലം ജില്ലയിലുള്ളൊരു സ്ഥലമാണ് ആനയടി. അപ്പോൾ കൊല്ലം ജില്ലയിൽ അല്ലാത്തവർക്കായിട്ട് പറയുന്ന സ്ഥലം ഇവിടെയെന്നുള്ളത്. അപ്പം അടിപൊളി മനോഹരമായ ഒരു അടിപൊളി ഒരു കുളമാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് അവിടുത്തെ. കാരണം അടി കുളത്തിനടിയിലുള്ള കല്ലുകളൊക്കെ കാണാൻ പറ്റും. അമ്മാതിരി ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കുളത്തെപ്പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ്. ഇപ്പോൾ നമ്മുടെ കരണാപ്പള്ളി ഏകദേശം ഒരു 20 കിലോമീറ്റർ അത്രയേ ഉള്ളൂ ദൂരം. അപ്പോൾ നമ്മൾ രാവിലെ 5:30 ആകുമ്പോൾ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ രാവിലെ ഒരു മഴയൊക്കെ കാരണം നമ്മളിങ്ങനെ പോണോ പോകേണ്ടതൊക്കെ നിന്നെയാണ്. പക്ഷേ നമ്മൾ എന്തായാലും പോയി. പോയപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 6:30 പോയത്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ തിരക്കില്ലെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ തിരക്ക്. എവിടെ നിന്നൊക്കെയോ ഉള്ള പിള്ളേരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് അത്രയും പിള്ളേരും. അപ്പോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ പോകുകയാണെങ്കിൽ അത്ര തിരക്കൊന്നും കാണത്തില്ല. അപ്പോൾ എല്ലാം ജോലിക്കും പഠിക്കാനും ഒക്കെ പോകുന്നതുകൊണ്ട് അത്ര തിരക്കൊന്നും കാണത്തില്ല വർക്കിംഗ് ഡേയ്സിലൊക്കെ പോകുന്നെങ്കിൽ. പക്ഷേ ഇന്ന് പോയപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്കങ്ങനെ വലുതായിട്ട് ഇറങ്ങിയൊന്നും വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജിൻപുഴയാണ് പിന്നെ അണ്ടർ വാട്ടർ ഷൂട്ടൊക്കെ ചെയ്തത്. അപ്പോൾ അടിപൊളിയാണ് അണ്ടർ വാട്ടർ ഷൂട്ടൊക്കെ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ അകത്തുള്ള കാഴ്ചകളൊക്കെ ഒരുപാടാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. നമ്മൾ ആ വണ്ടിയുടെ പുറകെ പൊടയുന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ വാഴക്കൃഷി, റബ്ബർ തോട്ടം, ഫുള്ള് കൃഷിയുടെ പരിപാടിയാണ് കേട്ടോ. ഇത് കറക്റ്റ് എവിടെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കരുതാപ്പള്ളി തരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കണം. നമ്മൾ വന്നത് വവ്വാക്കാം വഴിയാണ് കേട്ടോ. പിന്നെ ലവൻ പറഞ്ഞ റൂട്ട് മാപ്പ് അനുസരിച്ചിട്ടാണ് വന്നത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇത് ഇവന്മാർക്ക് പോലും അറിയത്തില്ലയോ. ഇങ്ങനൊന്നും അല്ലടാ, ഞാൻ അങ്ങനല്ല അതിനകത്ത് കണ്ടത്. അതാ ഇവിടുന്ന് നമ്മളിങ്ങനെ ഇവിടെ ആനയടി ഭാഗം ഏകദേശം എത്താറ. ഇവിടെ കൊതമ്പ് നോക്കി ഓരോ സെറ്റ് സ്ഥലം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ട്. ആ ഗുരുമന്ദിരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇടയിൽ റോഡുണ്ട്. ആ റോഡ് വരുമ്പോഴാണ് നമ്മുടെ ഈ ആനക്കുളം ഉള്ളത്. സോറി, പാറക്കുളം ഉള്ളത്. അപ്പോൾ കരുണാപ്പള്ളി വരുന്നവർക്ക് നല്ല ചിറ്റാണല്ലേ. ആനയടി കഴിഞ്ഞ് വരുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ, നിയറായിട്ടുള്ള. ഞാൻ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് വശമാണ്. അതിനടുത്താണ് നമ്മുടെ ഈ ആനക്കുളം ഉള്ളത്. പക്ഷേ എപ്പോഴും ആനക്കുളം എന്ന് പറയുന്നത് പാറക്കുളം ഉള്ളത്. നോക്കൂ പ്ലീസ്, നോക്കൂ. ഇത് പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണ്. ഗൈസ് നമ്മൾ വന്നപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം കലങ്ങി മറിഞ്ഞ്. ഇതാണ് പാറക്കുളം. അടിപൊളി സെറ്റ് സ്ഥലം കേട്ടോ. പക്ഷേ വെള്ളം കലങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് നോക്കുന്നുണ്ടോ, നമുക്ക് അകത്തോട്ട് ചെല്ലാം. ബാ ബാ ബാ, ഒന്നേ പിള്ളേരെല്ലാം കിടന്ന് അറമാതിക്കുന്നു. വന്നപ്പം നമ്മളിത് അവളെ രാവിലെ വരണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ഇത്തിരി താമസിച്ചു. നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നുള്ള ആൾക്കാർ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവർക്ക് ഒന്നൊക്കെ വീട്ടിൽ പോയി കൂടായോ. അവിടെ ഒരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്. ഇവിടെ ദൂരെ നിന്നാണ് വന്നതെന്ന് തോന്നിട്ട്. അവിടെ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല തെളിഞ്ഞു കിടക്കും കേട്ടോ വെള്ളം. നല്ല നമ്മൾ ആ റീലി കാണുന്നിടക്കന്നെ കേട്ടോ, വെള്ളം നല്ല തെളിഞ്ഞു കിടക്കും. ഗൈസ് ഈ വീഡിയോയിലൂടെ എത്രമാത്രം ഇതിൻ്റെ തെളിച്ചുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല രീതിയിലുള്ള വെള്ളത്തിന് നല്ല രീതിയിലുള്ള തെളിച്ചുണ്ട് കേട്ടോ. ഇത്രയും പിള്ളേർ ഇതിനകത്ത് കുളിച്ചിട്ടൊന്നും ഈ വെള്ളം കലങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നോക്കി, നല്ല രീതിയിലുള്ള തെളിച്ചുണ്ട് കേട്ടോ. അതിനകത്ത് കിടക്കുന്ന പാറകൾ വരെ കാണാൻ പറ്റും. പൊളി പൊളി. ഇതൊരു റബ്ബറിന്റെ നടുക്ക് നല്ല വൈബ് സ്ഥലം കേട്ടോ. ഇവിടെ വന്ന് കുളിക്കാൻ പോകുന്ന ഡ്രസ്സല്ല അവിടെ ഇട്ടിട്ടാന്ന് തോന്നുന്നു. അവന്മാര് ഗൈസ് നോക്ക്, എന്റെ പൊന്നു, ഇവിടുന്ന് കുളത്തിന് അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലാണ്ടോ. അത് പക്ഷെ ഇങ്ങോട്ട് കേറത്തില്ല കേട്ടോ. ഗൈസ് ഇവിടെ നല്ല സെറ്റ് സ്ഥലം, പീസ്ഫുൾ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊക്കെ ഇതോടാ അവിടെ കെട്ടിക്കിടക്കുമല്ലോ. അത് അത് കെട്ടിയിട്ടേക്കല്ലോ കേട്ടോ. അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളം ഒഴുകി വരുന്നതാണ് ഇത്. ഇവിടെ നോക്കി, ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി ഇതും കൂടെ ആയപ്പോൾ നല്ല പൊള്ളി കേട്ടോ. ഒരു രക്ഷയില്ല.
ഗൈസ് ഒരു രക്ഷയില്ല. സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ഥലം. പക്ഷെ രാവിലെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും, ഇത് ശനിയാഴ്ച അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കുളിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ബോയ്സ് ആണ് കേട്ടോ, അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴുകി വരുന്ന ചെറിയൊരു ഇതേ അവിടെ നിന്നൊരു വെള്ളച്ചാട്ടവും ഈ ഇടയ്ക്കൂടി വെള്ളം പോകുന്നതും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല ആഴമൊന്നുമില്ല സംഭവം, ഇങ്ങനെ വെറുതെ നടക്കാം കേട്ടോ. നല്ല സെറ്റ് സ്ഥലമാണ്, ഇവിടെ വന്ന് ഇനി കുളമൊക്കെ അതിരുന്നാൽ മതി. നോക്കി ഇവിടെ കൂടെ അങ്ങ് ഒഴുകി പോവുകയാണ്. ഈ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ ആണ് കേട്ടോ, നമ്മുടെ ഈ റബ്ബറിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു പാറക്കുളം ഉള്ളത്. അത് പാറയൊക്കെ വെച്ചിട്ട് കെട്ടി സെറ്റാക്കി കേട്ടോ. ഈ സ്ഥലത്ത് ഏറ്റവും നല്ല വൈബ് കൊടുക്കുന്ന വെച്ചാൽ ഈ റബ്ബർ മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളം, വെള്ളം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഞാൻ അതിനു മുമ്പ് ഇതിൻ്റെ ചുറ്റുപാടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തതാണ്. അവിടെ ഫുള്ള് ആമ്പുള്ളവർ കുളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാഞ്ഞത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ കുറച്ചൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയി മാറുക, നമ്മുടെ മലരിക്കൽ പോലൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോയെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ പാറക്കുളം മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഇതിനിടയിലുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, വലിയ ആഴോ കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളി സെറ്റാണ്. ഇത് അപ്പുറത്തൊരു തോടെന്തോണ്ട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്, പക്ഷേ ഇത് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അവിടുന്നും വെള്ളം ഇങ്ങനെ ഒഴുക്ക് വെള്ളമാണ് കേട്ടോ, അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് വെള്ളമെന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല, ഒരു തരത്തിലുള്ള കലക്കലോ ഒന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളം. അത് നോക്ക്, അടിപൊളി വൈബ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്. നേരത്തെ പറഞ്ഞാൽ ഈ പാർക്ക് ഈ റബ്ബറിൻ്റെ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്നിട്ട് കാണിച്ചു തരാം എൻ്റെ മുകളിൽ വശം ഇത് വേണ്ട. ഇത് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ആ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു പാറക്കുളം വരുന്നത്. അപ്പോൾ ഇവിടെ വെപ്പുറത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ റബ്ബറുണ്ട്. ഈ റബ്ബറൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നതല്ല വ്യൂ ഉള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് അടിപൊളിയായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ബാക്കിൽ ആ ഓഡിറ്റോറിയം നിൽക്കുന്നതുകൊണ്ടാണ് അത്ര ഭംഗി തോന്നുന്നത്. പക്ഷേ അവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കരുനാപ്പുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ വന്ന് കാണും. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കരുതാപ്പിളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എക്സാക്ട് കറക്റ്റ് ലൊക്കേഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ അവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം. നമ്മൾക്ക് അവിടെ പുറകെ വന്നുകൊണ്ട് വഴി കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും പറയാം ലൊക്കേഷൻ അല്ലെങ്കിൽ ഇട്ടേക്കാം ഞാൻ. പക്ഷേ അവിടുന്ന് വരുന്ന ആ വെള്ളം എന്ന് പറയുന്നത് ഇതിലേ കൂടെ പോകുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ 20 ആഴമൊന്നുമില്ല കേട്ടോ, ആഴമൊന്നുമില്ല. നമ്മൾ ഇതിലേ കൂടെ ഇങ്ങനെ പോയാൽ മതി. അതിലേ കൂടെ ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പറ്റത്തില്ല കേട്ടോ. എന്താ ഞാൻ കുറച്ച് ദൂരം പോയി കാണിച്ചുതരാം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ഒരു ഒരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു അടിപൊളി ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി, ഇവിടെ നിന്ന് ഒട്ടും ആഴമില്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ പാറക്കുളത്തിന് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. പാറക്കുളത്തിന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ സംഭവം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും കരുനാപ്പുളമുള്ള ആൾക്കാരും കൊല്ലം ജില്ലയിലുള്ള ആൾക്കാർക്ക് ഒന്ന് വന്ന് പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെ മൊത്തം തിരക്കാണ് കേട്ടോ. എന്തായാലും ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് അതൊന്ന് മനുഷ്യനൊന്ന് നന്നായിട്ട് എടുക്കുക ഇടങ്ങാന്നൊക്കെ പറഞ്ഞ് വന്നത്. ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. വേറെ നിങ്ങളിതിൻ്റെ മുകളിലുള്ള ഇനി അണ്ടർ വാട്ടർ ഷൂട്ട് കുറച്ച് നമുക്ക് എടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. വെള്ളത്തിൻ്റെ ഒരു തെളിച്ചം നോക്കി, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല.
അറിയത്തോളം ഞാൻ ഇതിന്റെ ഒരു അറ്റത്ത് മാറി നിൽക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നീന്തൽ പഠിച്ചിട്ട് വരത്തോളൂ. വെള്ളത്തിന്റെ ക്ലിയർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇവന്മാർ ഇത്രയായിട്ട് കലക്കിയിട്ടുണ്ടല്ലോ, ഒരു രീതിയിലും കലങ്ങുന്നല്ലോ. അടിപൊളി അല്ല, മാൾഡീവ്സിലൊക്കെ നമ്മൾ കാണുന്നൊരു വെള്ളം ഉണ്ടല്ലോ, അതുപോലുണ്ട് നോക്കി. കള്ളൊക്കെ എന്നാൽ അതിനകത്ത് ചെറിയ വഴുക്കളുണ്ട് കേട്ടോ, അതിനകത്ത് ഇറങ്ങിയ പണി കിട്ടും. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചിറങ്ങിയാൽ മതി. അതിനകത്ത് വലിയ രീതിയിലുള്ള ആഴങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെക്കാർ മീൻ പിടിക്കുന്നു കേട്ടോ. പൈസ ഒരു രക്ഷയില്ല. നമ്മൾ ആ കോർണറിലൊന്ന് പോകാഞ്ഞതാണ്. സ്ഥലം നല്ല സെറ്റ് വൈബ് സ്ഥലം എന്ന് വെച്ചാൽ വൈബ് സ്ഥലം. ഒരു രക്ഷയില്ല കേട്ടോ. ഈ റബ്ബർ തോട്ടത്തിനടി ഇതെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു കൂൾ ആൻഡ് കാം പ്ലേസ് ആണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇവിടെ വന്ന് നീന്തലറിയാവുന്നവർക്കോ അല്ലാത്തവർക്കോ ഒക്കെ കയറാൻ. കാരണം അത്ര വലിയ ആഴങ്ങളൊന്നും ഇല്ല. പിന്നെ മഴ പെയ്ത് നല്ല വെള്ളം കൂടുവാണെങ്കിൽ മാത്രം കുറേ വെള്ളം വരും, അല്ലാത്ത സമയത്തൊക്കെ നല്ലതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും വെള്ളം കാണുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ലടെ അപ്പോൾ നമ്മുടെ പാറക്കുളത്തിൻ്റെ കാഴ്ചകളുണ്ട്. അടിപൊളിയല്ലേ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വൈബ് എന്ന് വെച്ചാൽ വൈബ് സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ആനയടിയിലാണ് ഈ സ്ഥലം ഉള്ളത്. പാറക്കുളം എന്ന് വെച്ചാൽ എന്തായാലും ആരും ആരായാലും ഇവിടെ വന്ന് പറഞ്ഞുതരും. അപ്പം കറക്റ്റായിട്ട് എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് ആനയടിയിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താണ് ഇന്ദ്രപ്രസ്ഥം എന്നൊരു ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മുടെ ഈ പാറക്കുളം ഉള്ളത്. അപ്പോൾ അതിനടുത്താണ് ഒരു ഗുരുമന്ദിരം ഉള്ളത്. അതിനടുത്താണ് നമ്മുടെ ഈ ഒരു പാറക്കുളം ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും വരിക. അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബ്. ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ ബൈ, സീ യു. ഇപ്പം ലാൻഡ്മാർക്ക് എന്ന് പറയാൻ ഇവിടെ ഒരു ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട്. ഇത് രണ്ടുമാണ് ലാൻഡ്മാർക്ക്. അപ്പം ഇവിടെ വന്നാൽ മതി. ഇത് അവിടെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഗൂഗിളിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ ആനയടി റോഡാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു പറഞ്ഞുകൊണ്ട് നമ്മളിവിടുന്ന് പോകുന്നു ഗൈസ്.